ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം. മർത്തായും മറിയവും. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്താ മർത്താ, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്ന് ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് വീണ്ടും ഞങ്ങളെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. ഞങ്ങളെ ശക്തീകരിക്കുവാൻ, ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, ഓരോ നിമിഷവും അങ്ങയെ സ്നേഹിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന മർത്തയോട് അവിടുന്ന് സംസാരിച്ചത് ഞങ്ങൾ കേട്ടു. മർത്താ മർത്താ, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കൃതജ്ഞതാ സ്തോത്രത്തോടെ എപ്പോഴും ദൈവത്തിന് സ്തുതി പാടുവാൻ ഞങ്ങൾക്ക്
കൃപ നൽകണമേ. ഏകാഗ്രചിത്തരായി ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കുകൾ സംസാരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സൂക്ഷ്മതയോടെ ജ്ഞാനികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നൽകുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായും വിശ്വസ്തരായും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തി നൽകുന്ന ദൈവമാണ്. അവിടുന്ന് സമാധാനം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വീര്യമുള്ള ഒരു ഭുജമുള്ള ദൈവമാണ്. കർത്താവേ, അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് കേട്ടുകൊണ്ട്, ദൈവശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ദൈവം ഒടിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ധകാരത്തിലെ നിധികളെയും രഹസ്യ ധനശേഖരത്തെയും ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് മക്കൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും എല്ലാം തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. വേദനയിലായിരിക്കുന്ന മക്കൾക്ക് ആശ്വാസം പകർന്നു നൽകണമേ. വചനത്താൽ ശുദ്ധീകരിക്കുന്ന ദൈവമേ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ ചേർത്ത് പിടിക്കുവാൻ അവിടുന്ന് കരം നീട്ടുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവേ, ദൈവസന്നിധിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനുള്ള കൃപ നൽകി ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.
Music Factory.